അതിൻ്റെ ഭാഗമായി മലബാർ മേഖലയിൽ ഒന്നുകൂടി കനത്ത ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു. മലബാർ മേഖലയിൽ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണയുണ്ടായ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയായി പല മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ കഴിഞ്ഞ തവണ തന്നെ വലിയ ഒരു ഒഴുക്കാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായത്. കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് എന്ന രീതിയിലായിരുന്നു ജനം അതിനെ നോക്കിക്കണ്ടത്. അത് ഇത്തവണയും അതുപോലെ ആവർത്തിച്ചു. എന്ന് മാത്രമല്ല, മലബാറിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വയനാടും പൊന്നാനിയും മലപ്പുറം ഒഴിച്ചുള്ള മലബാറിലെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരട്ടിച്ചു. യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചിരിക്കുകയാണ്. പൊന്നാനിയിലും മലപ്പുറത്തും ചെറിയ വർധനവാണ് വന്നത്. വയനാട് കുറച്ച് കുറയുകയും മറ്റ് കോഴിക്കോടക്കം ഇരട്ടിച്ചു. പാലക്കാടൊക്കെ ഗംഭീരമായ വർധനവാണ് യു ഡി എഫിനുണ്ടായത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ നോക്കിക്കാണുന്നത് മോഡി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വന്നത്. എന്നാൽ ആ ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷം പെടുന്നുണ്ട് എന്ന സംഗതി വസ്തുത അംഗീകരിക്കാൻ ബോധ്യപ്പെടാൻ കേരളത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ടായി. സത്യത്തിൽ പറഞ്ഞ ഒരു മിസ്അണ്ടർസ്റ്റുഡ് വോട്ടേഴ്സ് ആയിരുന്നു ഉണ്ടാകുന്നത്. ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൽ ആ മുന്നണി സംവിധാനത്തിലൊരു മത്സരം ഇല്ലായിരുന്നുവെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ ആ മുന്നണിയുടെ ഭാഗമായിരുന്നു ഇടതുപക്ഷവും. പക്ഷെ ജനം കണക്കാക്കിയത്, ജനത വിലയിരുത്തിയത്, വോട്ടർമാർ വിലയിരുത്തിയത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മേഖലയാണ് കേരളം എങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിൽക്കാമോ? ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന ഒരു നീതീകരണം വോട്ടർമാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായിരുന്നു ഈ കുത്തൊഴുക്കിൻ്റെ കാരണം. മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി പോലും റായ്ബറേലി മത്സരിക്കുന്ന വിവരം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപിച്ചത്. അതും ആദ്യമാണെങ്കിൽ ഈ ഒഴുക്കിന് കുറച്ചുകൂടി ഒരു പരിമിതി ഉണ്ടാകുമായിരുന്നു. ജനം അതിനെ ആ അർത്ഥത്തിൽ പ്രബുദ്ധമായി വിലയിരുത്തുമായിരുന്നു. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായ ഒരു വലിയ കുത്തൊഴുക്കുണ്ടായി. അതിന് പൊന്നാനിയും കടപുഴയും മലപ്പുറവും 2.5 ലക്ഷം ഉണ്ടായിരുന്ന മലപ്പുറം 3 ലക്ഷത്തിൻ്റെ മേലെയായി. 2 ലക്ഷത്തിൻ്റെ ജസ്റ്റ് താഴെ 6,000 വോട്ടിൻ്റെ കുറവുണ്ടായിരുന്ന പൊന്നാനി 236,000 ആയി. മറ്റു ചിലർക്കൊക്കെ കഴിഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഡബിളായി മാറ്റി. കഴിഞ്ഞ തവണ 3rd സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 3rd സ്ഥാനത്തുണ്ടായിരുന്ന പൊന്നാനി ഇത്തവണ 4th സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രം, വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്രാവശ്യം 3rd സ്ഥാനം എറണാകുളത്താണ്, 2.5 ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷം. അങ്ങനെ ഇങ്ങോട്ട് മാറി എന്ന് മാത്രമല്ലാതെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. വിശദമായ ബൂത്ത് തല ഒരു വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ, വോട്ടിൻ്റെ വിലയിരുത്തലൊക്കെ നോക്കുമ്പോൾ, ഈ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള ഒരു വർധനവ് പൊന്നാനിയിലും മലപ്പുറത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സമാധാനിക്കാൻ കഴിയും. കാരണം ചെറിയ വർധന വന്നിട്ടുണ്ടെങ്കിൽ എസ് ടി പിയുടെ വോട്ട് അതിനോട് കൂടുകയാണ്. അവർ പറയുന്നതനുസരിച്ച് 26,000 വോട്ട് അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വോട്ടും കൂടി കൂടുമ്പോൾ പിന്നെ ചെറിയ വർദ്ധിച്ച വോട്ടുകളുടെ കാര്യമുണ്ടല്ലോ.
പുതിയ അതൊക്കെ കണക്കാക്കുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പൊന്നാനി വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ ജനാധിപത്യ വിശ്വാസികളൊക്കെ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് അതിനാദ്യം അംഗീകരിക്കേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ തന്നെയാണ്. ബഹുമാനിക്കുന്നു ആ തീരുമാനത്തെ, ആ തീരുമാനത്തെ ആദരിക്കുന്നു, ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയും ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അഭിമാനിക്കുകയും ചെയ്യും. പിന്നെ സമദാനിയോട് പരാജയപ്പെടുന്നു എന്ന ചർച്ചയ്ക്കൊന്നും ഒരു കാര്യമില്ല. എന്നോട് ചെറിയ വിളിച്ച് ചോദിച്ചിരുന്നു, സമദാനി എന്നേക്കാൾ സീനിയറാണ്, എന്നേക്കാൾ പണ്ഡിതനുമാണ്, ആദരണീയനാണ് സമദാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്കൊരു തിശുക്കുമില്ല. തുടർന്നു പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ മേഖലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നിരന്തരം ഇവിടെ ഉണ്ടാവും എന്ന് അറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒഴുക്കിലും നല്ല രീതിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട്, ധാരാളം സംഘടനാ നേതാക്കളുണ്ട്, അണിയറയിൽ സജീവമായി പ്രവർത്തിച്ചവരുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, ഉപദേശം നൽകിയ ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെ ഉള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജയിച്ചിട്ടില്ലെങ്കിലും അവർ എഫർട്ട് കുറച്ച് കാണേണ്ടതില്ലല്ലോ, അതിന് ബഹുമാനത്തോടുകൂടി തന്നെ കാണുകയാണ്. പക്ഷേ കേരളത്തിലൊരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ അറിയേണ്ടതുണ്ട്. UDF അവരുടെ കഴിഞ്ഞ പ്രതാപം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയെടുത്ത അഭൂതപൂർവമായ പ്രതാപം നിലനിർത്തുന്നതിന് വേണ്ടി ചില മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ബലി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പുരുതി കൊടുത്ത, ബലിദാനം നൽകിയ ഒരു വ്യക്തിയാണ് തൃശ്ശൂരിൽ മത്സരിച്ച മുരളീധരൻ, എൻ്റെ സുഹൃത്തുമാണ്. അങ്ങനെയൊക്കെ പരാജയത്തിൻ്റെ ഒരു വിഷമം തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തോടൊക്കെയാണ് സിമ്പതി തോന്നുന്നത്, പ്രയാസം തോന്നുന്നത്. അവിടെയൊക്കെ UDF നേരിട്ട് സഹായിച്ചു എന്നത് വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ, പോളിംഗ് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ, റിസൾട്ട് വരുന്നതിന് ഒരു മാസം മുമ്പ് ഇവിടെ ടീം സമസ്തയുടെ പേരിലൊരു പ്രസ് റിലീസ് ഇറങ്ങി, ഒരു പ്രസിദ്ധീകരണം കണ്ടു. ആ നോട്ടിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്, തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കും, അവിടെ UDFന്റെ വോട്ട് BJPക്ക് ചെയ്യും, അതിന് പകരമായി മലബാർ മേഖലകളിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ BJPയുടെ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി വർക്കൗട്ട് ആക്കുന്നതിലും ഒരു വർഗീയത, എതിർവർഗീയത രൂപപ്പെടുത്തി എടുക്കുന്നതിലും UDFന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഒരു മാസം മുമ്പ് ഇറക്കിയ പ്രസ് റിലീസ് എനിക്ക് ഓർമ്മ വരികയാണ്. കോപ്പി നിങ്ങളെ പലരും കിട്ടിയിട്ടുണ്ടാവും, എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ കാരണം അതിൽ അതൊരു ആധികാരിക രേഖയാണ് എന്നൊന്നല്ല, പക്ഷെ ഒരു മാസം മുമ്പ് അത് പറഞ്ഞു എന്നതാണ്, അത് അതുപോലെ തന്നെ പുലർന്നു എന്നതുകൊണ്ട് കൂടെ തൃശ്ശൂരിൽ BJP വിജയിക്കുന്നു. മാത്രമല്ല 6 അസംബ്ലി മണ്ഡലങ്ങൾ, തൃശ്ശൂർ പാർലമെൻറ്റിൽ 6 അസംബ്ലി മണ്ഡലങ്ങളിലെ ഒന്നാം കക്ഷി BJP ആണ്, ഒന്നാം കക്ഷി BJP ആണ്. ഈ ധാരണ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ UDFന്റെ പ്രവർത്തകരെ നിഷ്ക്രിയരാക്കുകയും മറുഭാഗത്ത് ചില മേഖലകളിൽ
കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ മുമ്പേ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു കൂട്ടു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഗുണഫലം രണ്ട് വിഭാഗവും പങ്കിട്ടെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അഥവാ രണ്ട് വർഷമായി കേരളത്തിലെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വം വേണമെങ്കിൽ ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഗവൺമെൻറ് വിരുദ്ധ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാനും നിയമപരമായി ഞെരുക്കിക്കൊല്ലാനും എല്ലാ രീതിയിലും ജനങ്ങൾക്ക് പ്രയാസകരമായ രീതിയിൽ ഈ ഗവൺമെൻറ്റിനെ മാറ്റുന്നതിൽ ആ ഗവൺമെൻറ്റിന് എതിർ വികാരം ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുണ്ടായ ശ്രമങ്ങളിലൊക്കെ തന്നെ യു ഡി എഫ് നേതൃത്വവും മെല്ലെ ഒരു വേള പലപ്പോഴും അനുകൂലിച്ചും ഒളിഞ്ഞും തെളിഞ്ഞും ഒരുമിച്ചും ഒക്കെ പ്രവർത്തിച്ചതായി കാണാൻ കഴിയും. അങ്ങനെ യു ഡി എഫും ബി ജെ പിയുടെ വിഭാഗം കൂടി ഒരുമിച്ചുണ്ടാക്കിയ ഒരു ആൻറ്റി ഇൻകുംബൻസിയും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും കേരളത്തിൽ സംജാതമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുണഫലമാണ് രണ്ടുപേരും കൂടി പങ്കിട്ടെടുത്തത്. അത് രണ്ടും പങ്കിട്ടെടുത്തു എന്ന് മാത്രമല്ല, 20-ൽ സീറ്റുകളിൽ 20 അസംബ്ലി മണ്ഡലങ്ങളിലധികം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം കക്ഷിയോ രണ്ടാം കക്ഷിയോ ആണ്. അതിനെ ചെറുതായി നോക്കിക്കാണാൻ കഴിയില്ല. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല. കുറഞ്ഞ വോട്ട് യു ഡി എഫിൻ്റെ വോട്ടാണ് കുറഞ്ഞത്. അത് ഒല്ലൂരായിരുന്നാലും ഇരിങ്ങാലക്കുടയായിരുന്നാലും നാട്ടികയായിരുന്നാലും അതൊക്കെ ഞാൻ പറയാം. പേരെടുത്ത് പറയുന്നതിൽ ചില രാഷ്ട്രീയ തുല്യതകളും ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഒക്കെ ഉണ്ട്. അത് തിരുവനന്തപുരം ചില മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് യു ഡി എഫ് അതിൻ്റെ നിലനിർത്തുന്നതിന് വേണ്ടി കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ട ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതുകൂടി നോക്കിക്കാണാം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനത ഒരു വോട്ടർമാർ എന്ന് പറയാൻ കാരണം. തികച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു. ഏതായിരുന്നാലും ഇന്ത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ പുലരാനുള്ള ഒരു നല്ല നാളെയുടെ പൊൻകതിരുകൾ പുലർന്ന് കാണുന്നു, ശുഭസൂചനകൾ വരുന്നു എന്നതിൽ എല്ലാവർക്കും സന്തോഷിക്കാവുന്നതാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാനും, ഈ തെരഞ്ഞെടുപ്പ് വിധിയെ പരിപൂർണമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞ അവസാനിപ്പിക്കും. അത്തരം മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം. അന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് ഒക്കെ അന്ന് അത്തരം കോൺഗ്രസിലെ ലീഡറായിരുന്നു. മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കുമ്പോഴും കോൺഗ്രസ് ലീഡറായിരുന്നു. കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നു മലപ്പുറം ജില്ലയിലെ. ഒരു കോൺഗ്രസ് ഒക്കെ ഒന്നിച്ച് ഇപ്പുറം വോട്ട് ചെയ്തു നന്ദി. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ പിന്നെ 10,000 വോട്ടിന്റെ ആവർത്തിച്ച വോട്ട് കൂടി ഉണ്ടല്ലോ, അത് കൂടി കൂടുമ്പോൾ 6,000-8,000 വോട്ടിന്റെ മാറ്റങ്ങളേ വരുന്നുള്ളൂ. അല്ലാതെ യു ഡി എഫിന് അനുകൂലമായ വേറൊരു മാറ്റം ഇല്ല. കഴിഞ്ഞ തവണ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴും ആവർത്തിച്ചു. അതിൽ എസ് ഡി പിയുടെ വോട്ടും കൂടി കൂടി. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഉത്തരം. അതായത് ഇപ്പൊ ഷൊർണൂർ അസംബ്ലി മണ്ഡലം അല്ലെങ്കിൽ മലമ്പുഴ അസംബ്ലി മണ്ഡലം, അവിടെയൊക്കെ മലമ്പുഴയിലെ യു ഡി എഫിന് 3rd സ്ഥാനത്താണ്,
അവിടെയൊക്കെ ഗംഭീര വിജയമുണ്ടായി. പാലക്കാടിനെ ഞാൻ ഉദ്ദേശിച്ചത് എന്നതുപോലെ കേരളത്തിലൊട്ടുക്ക് കോഴിക്കോട് അറിയാം, കോഴിക്കോടൊക്കെ 1.5-1.75 ലക്ഷത്തോളമൊക്കെയാണ് ഭൂരിപക്ഷം വന്നിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ തവണ അസംബ്ലിയിൽ കിട്ടിയിരുന്ന സ്ഥലം തന്നെയാണ്. കേരളം ഒന്നിച്ചുണ്ടായ ഒരു കുത്തൊഴുക്കിൻ്റെ ഭാഗമായി പൊന്നാനിയും തവനൂരും തൃത്താലയും ഒക്കെ കടപുഴകി വിടും. അതിൽ വീണ്ടും ഒറ്റപ്പെട്ട മരങ്ങളൊന്നും നിൽക്കൂല. എനിക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ കിട്ടിയെന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അങ്ങനെയാണെങ്കിൽ എ വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം അസംതൃപ്തമാവണ്ടേ പാലക്കാട് 5000 വോട്ടിന് ജയിച്ചെടുത്ത് 75000 വോട്ടിന്റെ അതിലെ പരാജയപ്പെടുന്നത് എളമരംകരിയും എം വി ജയരാജൻ ഒക്കെയാണല്ലോ. അപ്പൊ അതല്ല സംഭവിക്കുന്നത് വ്യക്തമായി. അവിടെയുള്ളത് 5000-10000 വോട്ടിനുണ്ടായിരുന്നത് പരാജയപ്പെട്ട സ്ഥലത്ത്, 75000 പരാജയപ്പെടുന്നത് പോളിറ്റിബ്യൂറോ ആവുമ്പോഴും. ഇവിടെയുള്ളത് 200,000 ഉണ്ടായിരുന്നത് 236,000 ആകുന്നത്. അപ്പൊ അതല്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. വിഷയം അതല്ല, വിഷയം കേരളത്തിൽ ഒന്നിച്ച് UDFന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് വന്നു, മറുഭാഗത്ത് ഫാസിസ്റ്റ് വർഗീയത ഒരു ഭാഗത്ത് ഉപയോഗപ്പെടുകയും ചെയ്തു. രണ്ടും രണ്ട് എൻഡിൽ വർത്തി എക്സ്പെരിമെന്റിലേക്ക് തിരക്കില്ലാത്തൊരു മത്സരം തന്നെ മത്സരം നടന്നു. സംസ്ഥയുടെ പ്രവർത്തകരെയും AP വിഭാഗം സംസ്ഥയുടെ പ്രവർത്തകരൊക്കെ എനിക്കറിയും ഇവിടെ നന്നായിട്ടാണ്. അവരൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ UDFന്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചപ്പോൾ ഇവിടെ ഇരട്ടിക്കാതിരുന്നത് എന്നാണ് ഞാൻ സമാധാനിക്കുന്നത്. ഹൈദരാലി തങ്ങളുടെ മരണം അത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ട് മറിക്കുന്നത് ഇപ്പൊ ദേശീയ നിലവാരത്തിൽ ഒരു മത്സരം ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് മോഡിയെ താഴെ ഇറക്കാൻ പുതിയ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വന്നപ്പോൾ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അത് തന്നെയായി ജനങ്ങളെ മനസ്സിലായി. അപ്പോൾ ബാക്കിക്കൊക്കെ ചില പരിഗണന ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ അത് ആ വാദഗതികളൊക്കെ ഈ ഇലക്ഷനിൽ ചർച്ചയായതുകൊണ്ടാവാം ഇവിടെ ആനുപാതികമായ ഒരു വർധനവ് പൊന്നാനിയിൽ വരാതിരുന്നത് എന്ന് ഞാൻ വിചാരിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്, ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞതിന്റെയാണ് ഉത്തരവ്. സമസ്തയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റു വിഭാഗ സമസ്തയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ മറ്റ് മലബാറിലെ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായ പോലെയുള്ള ഡബ്ലിംഗ് ഇവിടെ ഉണ്ടാകുമായിരുന്നു. വലിയ വർധനവ് വരാതെ നടന്നത് അതൊക്കെ ഉണ്ടായത് കൊണ്ട് കൂടിയാണ്. ചിഹ്നം ഒരു പ്രശ്നമേ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ എ വിജയരാഘവന് അത് ബാധകമാകുമോ, അല്ലെങ്കിൽ എളമരം കരീമിന് ബാധകമാകുമോ, എം വി ജയരാജന് ബാധകമാകുമോ? അവരൊക്കെ കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയല്ലോ. അപ്പൊ അതല്ലെന്ന് മനസ്സിലാക്കാൻ മതി. പ്രവർത്തനത്തിൽ അന്നും ഞാൻ തൃപ്തനാണ്, ഇന്നും ഈ നിമിഷവും LDFന്റെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു പരാജയത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ 2-3 ആഴ്ച മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിനോടോ ആരോ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അത് ട്രോളായിട്ട് എല്ലായിടത്തും ഇറങ്ങിയതാണ്. വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി.
അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞത് ചെറിയ ഒഴുക്കുകളൊക്കെ ഉണ്ട് എന്ന്, ഇത്രമാത്രം കുത്തൊഴുക്കാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല, അപ്പോഴും ചെറിയ ഒഴുക്കുകൾ ഉണ്ടെന്നും അതിൽ കാലിടറി വീഴും എന്ന് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ കേരളത്തിൽ അങ്ങനൊരു സ്ഥാനാർത്ഥി ഞാൻ മാത്രമാണ് ഇടത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക. അത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു ചോദ്യമാണ്, പാർട്ടികളോടുള്ള ഒരു ചോദ്യമാണ്. കാരണം അണികളുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒഴുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മനസ്സിലാകുന്ന കഴിയുന്നില്ല. അഥവാ വോട്ടർമാരുമായുള്ള അഭേദ്യമായ ഒരു ആത്മബന്ധമുണ്ട്, അത് ബൂത്ത് തല നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം. കാരണം ലീഗിൻ്റെ കമ്മിറ്റി തന്നെ 40,000-30,000 വോട്ടെങ്കിൽ ജയിച്ചേക്കാം, അവസാനം 15,000 വരേക്കും താമസ സമയങ്ങളൊക്കെ ഉണ്ടായി. എൽ ഡി എഫ് ആണെങ്കിലും 10,000-16,000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ, ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 10,000-16,000-7,000 വോട്ടിൻ്റെ കുറവാണ് ഞങ്ങൾക്ക് എന്നേ പറയാനും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സ് പഠിക്കാനുള്ള അറിവ് കഴിവ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് സംശയിക്കണം. അത് രാഷ്ട്രീയ പാർട്ടികളെ ഒരു ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ അങ്ങനെ തന്നെ തുടരും. ഇവിടുത്തെ ജയിച്ചോ തോറ്റോ എന്നുള്ള പ്രശ്നമല്ല, ഈ മേഖലയിൽ സജീവമായി ഉണ്ടാവും. ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അത് ജയിച്ചിട്ടില്ലെങ്കിലും വർക്ക് ചെയ്യാലോ പ്രവർത്തന രംഗത്തുണ്ടാവും. അത് രണ്ടുമില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ പലരും വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഒന്നിച്ച് പറയാറുണ്ട്, ഒരുമിച്ച് പറയാം. തോറ്റ് ഇവിടുന്ന് എന്താണ് കണ്ടം വഴി ഓടി എഴുതിക്കൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടിയായിട്ട് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സി പി എമ്മിനോട് കൂടി അനുവാദം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറയുന്നത് ഞാൻ പ്രസ് മീറ്റ് നടത്തുന്നവർ അറിയിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലും ഇതര നിയമസഭാ മണ്ഡലങ്ങളിലും, ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടല്ലോ, നിയമസഭ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ പാർലമെന്റ് മണ്ഡലങ്ങളും ഞങ്ങളുടെ പാർലമെന്റ് മണ്ഡലം. ഇപ്പൊ എന്റെ പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ആലത്തൂരാണ്. ആകെ ഒരു സീറ്റ് ജയിച്ചിട്ടുള്ളത് അവിടെയായിരുന്നു. കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ഞാനായിരുന്നു അവിടെ, അന്ന് വിജയിച്ചിരുന്നു. ഇത്തവണ ചെറിയ വോട്ടിന് യു ഡി എഫ് അവിടെ പരാജയപ്പെട്ട ഏക മണ്ഡലം, എൽ ഡി എഫ് ജയിച്ച ഏക മണ്ഡലം അവിടെയാണ്. അവിടെയുണ്ടാവും, അതൊന്നും �ഉണ്ടാവില്ല, അതിലൊന്നും ഐഡിയ ഇല്ല. ഇനി ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനമധ്യത്തിലും അതുപോലെ നിയമരംഗത്തും ഒക്കെ പോരാട്ടം തുടരുക തന്നെ. അത് മാതൃകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.